പഴയങ്ങാടിയിൽ മത്സ്യ മാർക്കറ്റ് കെട്ടിട നിർമ്മാണം വൈകുന്നു. ആധുനിക രീതിയിലുള്ള മത്സ്യ മാർക്കറ്റ് നിർമ്മിക്കാൻ പഴയങ്ങാടിയിൽ 1.26 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു. നിർമ്മാണം ആരംഭിക്കാത്ത അധികൃതരുടെ അനാസ്ഥയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. പഴയങ്ങാടി ഏഴോം പ്രദേശക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ് ആധുനിക രീതിയിലുള്ള മത്സ്യ മാർക്കറ്റ് വേണം എന്നത്. നിലവിലുള്ള മാർക്കറ്റ് കാലപ്പഴക്കത്തിൽ നശിച്ചതിനാൽ മുട്ടുകണ്ടി റോഡരികിൽ വെച്ചാണ് മത്സ്യ വിപണനം നടത്തുന്നത്. എല്ലാ സമയങ്ങളിലും മത്സ്യം ലഭിക്കുന്നതിനാൽ മത്സ്യം വാങ്ങാൻ ഇവിടെ ആളുകൾ എത്താറുണ്ട്. നിലവിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച ഷെഡിൽ വെച്ചാണ് മത്സ്യ വിൽപ്പന നടക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെയും പൊതുജനങ്ങളുടെയും ആവശ്യപ്രകാരം MLA പഞ്ചായത്ത് പ്രസിഡന്റും ഇടപെട്ട് ഇവിടെ പുതിയ മത്സ്യ മാർക്കറ്റ് നിർമ്മിക്കാൻ പദ്ധതി നടപ്പിലാക്കി. പഴയങ്ങാടിയിൽ 13 മത്സ്യ സ്റ്റാളും 6 മുറികളും നിർമ്മിക്കുന്നതിനായി 1.26 കോടി ധനകാര്യ അനുമതിയാണ് കിഫ്ബിയിൽ നിന്ന് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. മാംസ വിൽപ്പനയ്ക്കുള്ള സൗകര്യവും മലിനജലം ശുദ്ധീകരിച്ച് പുറന്തള്ളുന്നതിനുള്ള സംവിധാനവും ഉൾപ്പെടുത്തിയാണ് പുതിയ മാർക്കറ്റിൻ്റെ നിർമ്മാണ പദ്ധതി. ഏറെ നാളുകളായുള്ള ജനങ്ങളുടെ പ്രധാന ആവശ്യമാണ് പുതിയ മത്സ്യ മാർക്കറ്റ് എന്നത്. എന്നാൽ നിർമ്മാണ പ്രവൃത്തി വൈകുന്നത് ജനങ്ങളിൽ ആശങ്കയ്ക്ക് ഇടയാക്കുകയാണ്. എല്ലാ മാർക്കറ്റിലും പാസ്സായി കിടക്കുന്നുണ്ട്. അത് പഞ്ചായത്ത് സംസാരിച്ച് പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ മണ്ണ് പരിശോധന നടന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ശരിയാക്കി അവരെ കളാസെല്ലാം ക്ലിയർ ആക്കിയാൽ പെട്ടെന്ന് മാർക്കറ്റിനോട് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് അതിന് പരിശ്രമിക്കുന്നു. ഇപ്പം നമുക്ക് പ്രശ്ന കാര്യങ്ങളൊന്നും ഇല്ല. മഴ വന്നതിന് ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. വെള്ളം കൊണ്ടുവരുന്നത് അത് പഞ്ചായത്തിനോട് പറഞ്ഞ് സെക്രട്ടറികളിലേക്ക് സംസാരിച്ചിട്ട് അത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഉദ്യോഗസ്ഥന്മാരുടെ അതിൽ വേണമെന്ന് എന്താ ചെയ്തു തരാമെന്ന് അവർ നല്ല സഹകരിക്കുന്നുണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞല്ലോ. കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖേനയാണ് പ്രവൃത്തികൾ നിർവഹിക്കുക. അതേസമയം സാങ്കേതികമായ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടിയാൽ മത്സ്യ മാർക്കറ്റിന്റെ പ്രവൃത്തി വേഗത്തിൽ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.